PM CARES Fund ഉപയോഗിച്ച് 100,000 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ സംഭരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കാൻ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങളും മന്ത്രാലയം വിശദീകരിച്ചു. പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റന്റ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഫണ്ട് എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM CARES. COVID-19 മഹാമാരി പോലുള്ള അടിയന്തര ഘട്ടങ്ങളെ നേരിടുന്നതിനായാണ് ഫണ്ട് രൂപീകരിച്ചത് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. 2020 മാർച്ച് 27 ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. എന്നാൽ PM CARES ഫണ്ട് അനാവശ്യമാണ് എന്ന് പറഞ്ഞവർക്കൊക്കെ ഇപ്പോൾ കേന്ദ്രം തിരിച്ചടി നൽകിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പേരിൽ 2 ദുരിതാശ്വാസ ധനസഹായ ഫണ്ടുകൾ നിലനിൽക്കുന്നുണ്ട്. പുതുതായി 3-ാമതൊരു ഫണ്ട് കൂടി അവതരിപ്പിച്ചതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നാണ് ഉയർന്നിരുന്ന ചോദ്യങ്ങൾ. COVID-19 പോരാടാൻ പ്രധാനമന്ത്രി തുടങ്ങിയ പുതിയ ധനസമാഹരണ ഫണ്ടാണ് PM CARES ഫണ്ട്. പ്രധാനമന്ത്രിയുടെ പേരിൽ നിലവിൽ 2 ഫണ്ടുകൾ ഉള്ളപ്പോഴാണ് 3-ാമതൊരു ധനസമാഹരണ ഫണ്ടിന് രൂപം കൊടുക്കുന്നത്. സ്വാഭാവികമായും ഉയർന്ന ചോദ്യം തന്നെയാണ്, എന്തിനാണ് 3-ാമത്തെ ഫണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി 3 ഫണ്ടുകൾ എന്തിനാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട്, പ്രൈം മിനിസ്റ്റർ ഡിഫൻസ് ഫണ്ട് എന്നിവയാണ് നിലവിലുള്ള മറ്റ് ഫണ്ടുകൾ. ഇതിൽ PM ഡിഫൻസ് ഫണ്ടിനെ മാറ്റി നിർത്താം. ദുരിതാശ്വാസം പോലുള്ള ആവശ്യങ്ങൾക്ക് നിലവിൽ PM നാഷണൽ റിലീഫ് ഫണ്ട് ഉള്ളപ്പോൾ PM CARES ഫണ്ടിന്റെ ആവശ്യമുണ്ടോ എന്നായിരുന്നു ഉയർന്നിരുന്ന ചോദ്യം. എന്നാൽ ഇപ്പോൾ ഈ ഫണ്ടിന്റെ പ്രസക്തിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചവർക്കൊക്കെ നല്ല ചുട്ട മറുപടി ലഭിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് അടിയന്തര ആവശ്യമുള്ള സാഹചര്യത്തിൽ ഈ ഫണ്ട് പ്രയോജനമാകും എന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. PM CARES ഫണ്ട് ഉപയോഗിച്ച് 100,000 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ സംഭരിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്രം. 5,805 മെട്രിക് ടൺ ദ്രാവക ഓക്സിജൻ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 7,049 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള 374 ടാങ്കറുകളും രാജ്യത്ത് എത്തിച്ചിട്ടുണ്ട്. 1,407 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള 81 കണ്ടെയ്നറുകൾ വ്യോമസേനയുടെ സഹായത്തോടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. 637 LMO ടാങ്കറുകൾ എത്തിക്കുന്നതിനായി പ്രത്യേക 157 ഓക്സിജൻ തീവണ്ടികളുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ANA റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിവരങ്ങൾ. സ്റ്റീൽ മേഖലയിൽ നിന്ന് പ്രതിദിനം 630 മെട്രിക് ടൺ, SME മേഖലയിലെ എയർ സെപ്പറേഷൻ യൂണിറ്റുകളിൽ നിന്ന് പ്രതിദിനം 663 മെട്രിക് ടൺ എന്നിങ്ങനെ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഓക്സിജൻ വിതരണം ചെയ്യുന്നത് നിരോധിച്ചു. ഏകദേശം 5,805 മെട്രിക് ടൺ ദ്രാവക ഓക്സിജനാണ് നിലവിൽ ഇറക്കുമതി ചെയ്യുന്നത്. 3,440 മെട്രിക് ടൺ UAE-യിൽ നിന്നും, 1,505 മെട്രിക് ടൺ കുവൈറ്റിൽ നിന്നും, 600 മെട്രിക് ടൺ ഫ്രാൻസിൽ നിന്നും, 200 മെട്രിക് ടൺ സിംഗപ്പൂരിൽ നിന്നും, 60 മെട്രിക് ടൺ ഫ്രാൻസിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. എവിടെയാണോ വിതരണത്തിന് സാധ്യമായിട്ടുള്ളത് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനായി ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം നിലവിലുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എന്തായാലും രാജ്യത്തിന് ആവശ്യമുള്ളപ്പോൾ, രാജ്യത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർക്ക് പിന്തുണ നൽകേണ്ട അവസരങ്ങളിൽ PM CARES ഫണ്ട് ഉപകാരപ്രദമാകുന്നു എന്ന് തന്നെയാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.